കഴിഞ്ഞ ഒരാഴ്ചയായി അല്ലെങ്കിൽ ഒന്നരയാഴ്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ യാത്രയായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ചാകരയാക്കാനായി കാത്തിരുന്ന ഒരു വേദി. എന്നാൽ വേണ്ടത്ര പുരോഗതി കൈവരിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ വലതുപക്ഷ മാധ്യമങ്ങളെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് ആദ്യമായി കാര്യങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ വിവരിച്ചപ്പോൾ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിന്ന് ഒത്തിരി വിട്ടുപോയി. മുഖ്യമന്ത്രിയുടെ യാത്ര ആദ്യഘട്ടത്തിൽ നടക്കുമ്പോൾ അത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അറിയാതെയാണ് അല്ലെ, കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് അയാളുടെ യാത്ര എന്ന രീതിയിലാണ് വാർത്തകൾ പ്രചരിപ്പിച്ചത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകവേ CPM കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയോടെയാണ് യാത്ര എന്നുള്ള കാര്യം പുറത്തു വന്നു. ഇതോടെ ഈ വാർത്ത മാധ്യമങ്ങൾ മുക്കി. പിന്നീടാകട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ ഗവർണറുടെ അറിയിക്കാതെയാണ് യാത്ര നടത്തുന്നത്, വിദേശത്തേക്ക് പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സ്വകാര്യ യാത്രയായതിനാൽ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ വിവരം നൽകിയിരുന്നു, യാത്ര സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരുന്നു. സ്വകാര്യ സന്ദർശനത്തിനാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പൊതുഖജനാവിൽ നിന്നും വലിയ തോതിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ പൊതുഖജനാവിൽ നിന്നും മുഖ്യമന്ത്രി പണം മുടക്കി ടൂർ നടത്തുന്നു എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ. ഇതിൻ്റെയും ചെറുകൊടിഞ്ഞു. സ്വന്തം പോക്കിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് വിദേശത്തേക്കുള്ള യാത്ര എന്ന് മനസ്സിലായതോടെ ഈ കാര്യങ്ങളും കൂടുതൽ പൊളിഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രി ചെലവഴിച്ച് സിംഗപ്പൂരിൽ വെച്ച് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം നടത്തുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചു. എന്നാൽ സിംഗപ്പൂരിൽ വെച്ച് മന്ത്രിസഭാ യോഗം നടത്താൻ അത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നില്ല. ഇതാകെ വീട്ടിലായതോടെ ഈ സംവിധാനം തകർന്നതോടെ കൂടുതൽ അല്ലെങ്കിൽ ഈ പ്രചരിപ്പിച്ച വാർത്തകൾ ഇല്ലാതായതോടെ കൂടുതൽ പ്രതിസന്ധി വലതുപക്ഷ പ്രചാരക വേലക്കാർക്ക് സംഭവിച്ചു. പിന്നീടാകട്ടെ 22-ാം തീയതി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും എന്നുള്ള തരത്തിലായിരുന്നു പിന്നീട് വന്ന വാർത്ത. ഈ വാർത്തയ്ക്ക് മുന്നേ 22-ാം തീയതി മടങ്ങി വരുന്നു എന്നുള്ളൊരു വിവരം ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ കേന്ദ്രത്തിൽ നിന്ന് നൽകിയിരുന്നില്ല. 18-ാം തീയതി അദ്ദേഹം മടങ്ങുകയും പിറ്റേ ദിവസം തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴാകട്ടെ വാർത്ത മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. പരിപാടി വെട്ടിച്ചുരുക്കി അദ്ദേഹം വിദേശത്ത് നിന്ന് മടങ്ങുന്നു. വേണ്ടത്ര പുരോഗതി ഇല്ലാത്തതുകൊണ്ട് ഉദ്ദേശ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് തിരികെ വരുന്നു എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ 18-ാം തീയതി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചിരുന്നത്. അതേ ദിവസം തന്നെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. വിമാനം പിന്നീട് അടുത്ത വിവാദമാകട്ടെ വന്നിറങ്ങിയ സമയം സംബന്ധിച്ചായിരുന്നു. പുലർച്ചെ വന്നിറങ്ങി ഇവിടെ, അതായത് വന്നിറങ്ങിയതിലും ദുരൂഹത, മടക്കത്തിലും ദുരൂഹത എന്ന തരത്തിലാണ് പിന്നീട് വാർത്തകൾ പ്രചരിപ്പിച്ചത്. വിദേശത്ത് നിന്നും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, വിദേശത്ത് നിന്നും വരുന്ന കൂടുതൽ വിമാനങ്ങളും പുലർച്ചെയാണ് കൂടുതലും നമ്മുടെ കൊച്ചിയിലാകട്ടെ, കരിപ്പൂരാകട്ടെ, തിരുവനന്തപുരത്താകട്ടെ വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യുന്നത് പുലർച്ചെ സമയത്താണ്. നമ്മുടെയൊക്കെ ബന്ധുക്കളും നമ്മൾ തന്നെയും യാത്ര ചെയ്തിട്ടുണ്ട് വിദേശത്തേക്ക്. ഈ യാത്രകളിലെല്ലാം കൂടുതൽ സമയം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിമാന ടൈം എന്ന് പറയുന്നത് പുലർച്ചെയുള്ള സമയങ്ങളായിരിക്കും അഥവാ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയങ്ങളിലായിരിക്കും. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വിമാന ടിക്കറ്റിൽ പലപ്പോഴും കുറവ് വരാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ചെല്ലുമ്പോൾ തന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ അവിടെ എത്തിച്ചേരാമെന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന സമയം അർദ്ധരാത്രിക്ക് ശേഷം വല്ല രാത്രി തന്നെയായിരിക്കും. ഇത്തരത്തിൽ വരുന്നതോ പോകുന്നതോ ആയ ഫ്ലൈറ്റുകൾ പുലർച്ചെയാണ് എത്തുന്നത്. ഏറ്റവും കൂടുതൽ വിദേശ സർവീസുകൾ നടത്തുന്ന ഫ്ലൈറ്റുകൾ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പുറപ്പെടുന്നത് പുലർച്ചെ സമയത്താണ്. 3-നും 4-നും 4.5-നും ഈ ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റുകൾ പുറപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണെന്നിരിക്കെ ഇത്തരത്തിലുള്ള പ്രചാര വേലകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ പുതിയ ആയുധങ്ങൾ എടുക്കാൻ ഇവർ തുനിഞ്ഞത്. എന്നാൽ വാർത്തകൾ നൽകി ഇളിഫരായ ഇവരാകട്ടെ, ഇവർ നടത്തിയ, ഇവർക്ക് സംഭവിച്ച പിഴവുകളോ അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയ അക്കടികളോ ഒന്നും അംഗീകരിക്കാതെ പുതിയ പുതിയ കഥകൾ മെനയുന്നതിലാണ് ഇവർ താല്പര്യം കണ്ടെത്തിയത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച്, ഈ നാട്ടിലെ പൗരന്മാരെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർക്കറിയാം ഈ യാത്രയിൽ സംഭവിച്ചത് എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. ഈ എല്ലാവരും വലതുപക്ഷ ചില മുത്തശ്ശി പത്രങ്ങളോ അത്തരം ഗാനങ്ങളോ അല്ല വായിക്കുക അല്ലെ കാണുക, അവർ വല്ലാതെ അനലൈസ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ചതിക്കുഴികളോ ഇത്തരം ഇല്ലാ കഥകളോ പ്രചരിപ്പിച്ചാലൊന്നും ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തൊടുക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ CPMനെതിരെ തൊടുക്കാൻ കിട്ടുന്ന ഒരമ്പം പാഴാക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കിട്ടുന്ന വടി ഉപയോഗിച്ച് അടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളാണ് പൊതുജനങ്ങളുടെ ഇടപെടലും അവരുടെ വിവേകവും മൂലവും വലതുപക്ഷ മാധ്യമങ്ങളിലുള്ള വിശ്വാസ്യത തന്നെ നഷ്ടമാക്കുന്നത്.